സൂപ്പർ ഷെഫിന്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ആഹാരം ആരോഗ്യത്തിനാണ്, എന്നാൽ ആഹാരം നമ്മുടെ കാലനാവാതെ നോക്കണം. നമ്മുടെ മിഥില പരിചയപ്പെടുത്തിയ ഹോട്ടലുകളെല്ലാം തന്നെ മികച്ചവയാണ്, എന്നാൽ അധികമായാൽ അമൃതം വിഷം എന്ന് കേട്ടിട്ടില്ലേ? അതുപോലെ തന്നെയാണ്, ഫാസ്റ്റ് ഫുഡ് അമിതമായി കഴിച്ചാലും അത് ആരോഗ്യത്തിന് ഹാനികരമാണ്. എന്തായാലും നമുക്ക് നമ്മുടെ ആദ്യത്തെ സെഗ്മെന്റ് ആയ ഫുഡി ബഡി കാണാം. ട്രിവാൻഡ്രം ചാക്ക ബൈപ്പാസിന്റെ അടുത്ത് റോഡ് സൈഡിൽ ഇപ്പൊ ഞാൻ ഇരിപ്പായി. പക്ഷേ നിങ്ങൾ വെറുതെ ഇരിക്കുകയാണെന്ന് വിചാരിക്കണ്ട, ഇന്ന് എന്റെ ഡെസ്റ്റിനേഷൻ ദ റോഡ് ഹൗസ് റെസ്റ്റോറന്റ്, അതാണ് എന്റെ ഡെസ്റ്റിനേഷൻ. അതുകൊണ്ട് ചുമ്മാ ഒരു രസത്തിന് റോഡ് സൈഡിൽ ഇരുന്ന് നോക്കിയതാണ്. പോയി നോക്കാം ഉള്ളിൽ എന്താ സംഭവം. അങ്ങനെ ഞാൻ റോഡ് ഹൗസിൽ എത്തി. റോഡ് ഹൗസ് എന്ന് പറഞ്ഞിട്ട് പക്ഷെ ഞാൻ എത്തിയിരിക്കുന്നത് ഹൗസ് മാത്രത്തെ ഒരു ഹട്ടിലാണ്. നല്ല കുഞ്ഞു കുഞ്ഞു ഹട്ടായിട്ട് ഇവർ ഉണ്ടാക്കിയിട്ടുണ്ട്. മീൻസ് റെസ്റ്റോറൻറ്റ് ഉള്ളിലുണ്ട്, അതല്ലാത്തവർക്ക് പുറത്തിരുന്ന് നാച്ചുറൽ ബ്യൂട്ടിയൊക്കെ ആസ്വദിച്ച് കഴിക്കാൻ വേണ്ടി ഒരു ഹട്ട് മാതിരി സംഭവം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. കൊള്ളാം, നന്നായിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ ആംബിയൻസ് തന്നെ നല്ല ഫ്രഷ് ആംബിയൻസ്, അതായത് ഇത് പ്ലാന്റ്സും നല്ല മത്സ്യങ്ങളും വെള്ളവും ഒക്കെ സംഭവമാണ്. അപ്പോൾ എന്തായാലും ഇവിടെ എന്താണ് സ്പെഷ്യാലിറ്റി എന്ന് എനിക്ക് ഒരു പിടിയില്ല. ഇനി ചേട്ടനെ വിളിക്കാം. ചേട്ടൻ മെനു കാർഡായിട്ട് വരുന്നുണ്ട്. ചേട്ട നല്ല സ്മാർട്ട് ചേട്ടൻ മെനു കാർഡായിട്ട് വന്നു. ഗുഡ് ആഫ്റ്റർനൂൺ. മെനു കാർഡിൽ എന്തൊക്കെ ഉണ്ടെന്ന് നോക്കാം. ബ്രേക്ക്ഫാസ്റ്റ്, ഹോട്ട് ബീവറേജസ്, സ്റ്റാർട്ടേഴ്സ്, സാലഡ്, സൂപ്പ്, വെജിറ്റേറിയൻ ബ്രെഡ്, ഇത് ഇന്നൊന്നും തീരൂല. ചിക്കൻ, മട്ടൺ, ബീഫ്, ഫിഷ് പൂർത്തിയായി. ഇത് ഞാൻ വായിച്ചു വരുമ്പോഴേക്ക് ചേട്ടൻ ഒരു സമയമാവും. അപ്പൊ ചേട്ടൻ ഇവിടുത്തെ വെറൈറ്റി അങ്ങോട്ട് പറഞ്ഞു, അതാണ് നല്ലത്. നാടൻ ഐറ്റങ്ങളാണോ കോണ്ടിനെന്റൽ ഐറ്റങ്ങളാണോ? ഇവിടെ വെറൈറ്റീസ് എന്തൊക്കെയാണ്? ആദ്യം ഇന്നത്തെ വെറൈറ്റീസ് ഉണ്ട്. ഇന്നത്തെ വെറൈറ്റീസ് ചിക്കൻ വിണ്ടാലു ഞാൻ കേട്ടിട്ടുണ്ട്. പിന്നെ നെമ്മീൻ വരണ്ടത്. നിങ്ങൾ വരട്ടാണ് അതിന്റെ പ്രിപ്പറേഷൻ വരട്ടിയത്. നെമ്മീൻ വരണ്ടത് പിന്നെ ചിക്കൻ വിന്താലു. ഇത് ഞങ്ങളുടെ ഇന്നത്തെ അല്ലാതെ ഇവിടത്തെ പൊതുവെ എങ്ങനെയാണ്? ഇന്ത്യൻ ആണോ? ഇവിടെ കൂടുതൽ നാടൻ ഐറ്റങ്ങളാണ്. അല്ലാതെ കോണ്ടിനെന്റൽ കിട്ടും, ചൈനീസ് കിട്ടും, തന്തൂറുണ്ട്. അപ്പൊ ഇന്ത്യൻ കോണ്ടിനെന്റൽ, തന്തൂർ, നോർത്ത് ഇന്ത്യൻ എല്ലാം കിട്ടും. പക്ഷെ അതൊന്നും എനിക്ക് ഇപ്പൊ ഓർഡർ ചെയ്യാൻ പറ്റില്ലല്ലോ, എല്ലാം കൂടി എങ്ങനെ കഴിക്കും? പക്ഷെ ഇന്ന് പറഞ്ഞ രണ്ട് സ്പെഷ്യൽ ഐറ്റം ചിക്കൻ വിന്ദാലു, നെന്മീൻ വരണത്. എന്തെങ്കിലും റൈസ്, ചിക്കൻ വിന്ദാലുവിന്റെ കൂടെ റൈസ് നല്ല കോമ്പിനേഷൻ. അതുപോലെ നമ്മുടെ നെമ്മീൻ വരണ്ടതിന്റെ കൂടെ അപ്പം. എനിക്ക് പണ്ടേ ഒരു ബ്രെഡ് ഐറ്റം ആവും, ഒരു റൈസിന്റെ ഐറ്റം, ഒരു പ്ലെയിൻ റൈസ്, ഒരു റൈസ് ഐറ്റം ആവും, ബ്രെഡ് ഐറ്റം. ചേട്ടന്റെ സന്തോഷം എന്താണോ അതാണ് എന്റെ സന്തോഷം. അപ്പൊ എല്ലാം ഓരോ പ്ലേറ്റ് പോകുന്നുണ്ട്. അപ്പൊ എഴുതുന്നുണ്ട്, എന്താണോ? ബിന്ദാലു എന്തോ വരണ്ടത്, നെമ്മീൻ വരണ്ടത്, ചോറ്, അപ്പം. ഓക്കെ ഓക്കെ. ഈ റെസ്റ്റോറന്റിന്റെ ലൊക്കേഷൻ പറഞ്ഞു കഴിഞ്ഞാൽ വളരെ എളുപ്പമാണ് കണ്ടുപിടിക്കാൻ. ഞാൻ പറഞ്ഞില്ലേ, റോഡ് സൈഡിന്റെ അടുത്ത് തന്നെയാണ്, തൊട്ട് ബൈപ്പാസിന്റെ ഇപ്പുറത്ത് തന്നെയാണ്. അതുകൊണ്ട് യാത്രക്കാരുടെ ശ്രദ്ധയ്ക്ക് ഇപ്പുറത്ത് ദ റോഡ് ഹൗസ് റെസ്റ്റോറൻറ്റ് കാത്തിരിക്കുന്നുണ്ട് നിങ്ങൾക്ക് വേണ്ടിയിട്ട്. അപ്പോൾ കണ്ടെത്താൻ വലിയ പ്രയാസമൊന്നുമില്ല, എനിക്ക് വലിയ ബുദ്ധിമുട്ടൊന്നും ഉണ്ടായില്ല. റോഡ് സൈഡിലാണെങ്കിലും വലിയ ഒച്ചയും ബഹളം ഇല്ല, വന്ന ആൾക്കാരുടെ ഒച്ച ബഹളം മാത്രമേ ഉള്ളൂ. ബാക്കി പീസ്ഫുള്ളായിട്ട് നമുക്കിരുന്ന് ഭക്ഷണം സുഖമായിട്ട് കഴിക്കാം. ആ ബിന്ദാലും വെന്താലും എല്ലാ ആലുകളും ഒരുമിച്ച് വരുന്നത് തോന്നുന്നു. നോക്കാം. ആ നല്ല തൊപ്പിട്ട ചേട്ടൻ വരുന്നുണ്ട്. നമ്മളുടെ അപ്പം, അപ്പം നല്ല പൂ പോലെയുള്ള അപ്പം, അത് കൊള്ളാം. താങ്ക് യു ചേട്ടാ. കണ്ടോ, ഇതെവിടെങ്കിലും കണ്ടിട്ടുണ്ടോ ഇങ്ങനത്തെ അപ്പം? നല്ല പൂ പോലെ ഇരിക്കുന്നു, കൊള്ളാം. അപ്പോൾ ചൂടപ്പവും നെമ്മീൻ വരണ്ടതും കഴിച്ചു നോക്കിയാലോ. നന്നായിട്ട് ഡെക്കറേറ്റ് ഒക്കെ ചെയ്തിട്ടുണ്ട്. ഇതെന്നെ കണ്ടു വരേണ്ടതാണോ എന്തോ. അപ്പോൾ വരണ്ടോ ഇല്ലയോ എന്ന് നമുക്ക് നോക്കാം.
ഞാൻ തുടങ്ങാൻ പോവാണ്. ഇനി ചോദ്യം പറച്ചിലൊന്നുമില്ല. നെമ്മീൻ വരണ്ടതും ചൂടപ്പവും കഴിക്കാം. സംഭവം കൊള്ളാം. നല്ല എരിവുണ്ട്. പിന്നെ ചേട്ടൻ പറഞ്ഞ പോലെ തന്നെ അപ്പത്തിന്റെ കൂടെ നെമ്മീൻ വരണ്ട കോമ്പിനേഷൻ. നന്നായിട്ടുണ്ട്. അതിൻ്റെ മുകളിൽ ഉള്ളിയൊക്കെ വഴറ്റിയിട്ടിട്ടുണ്ട്. ഉള്ളി കടിക്കുമ്പോൾ പ്രത്യേക ടേസ്റ്റ് ഉണ്ട്. ആ വിന്ദാലു ഇതൊക്കെ ഇനി മാറ്റി വയ്ക്കാം. ഓക്കെ, അപ്പോൾ നമ്മളുടെ വിന്ദാലു എത്തി. അങ്ങനെ എൻ്റെ താരമായ വിന്ദാലു എത്തി. അതിൻ്റെ കൂടെ കോമ്പിനേഷൻ റൈസാണെന്ന് പറഞ്ഞിട്ടുണ്ട്. പൊതുവെ ഞാൻ ഈ കോമ്പിനേഷൻ ഒന്നും തപ്പിപ്പോവാറില്ല. കാരണം ആക്രാന്തത്തിൻ്റെ അസുഖമായതുകൊണ്ട് വീണ്ടും വീണ്ടും ഞാൻ പറയുന്നു, കോമ്പിനേഷൻ ഒന്നും ഞാൻ നോക്കാറില്ല. പക്ഷെ ചേട്ടൻ പറഞ്ഞിട്ടുണ്ട് വിന്ദാലുവിൻ്റെ കൂടെ റൈസ് തന്നെയാണ് നല്ല കോമ്പിനേഷൻ. അപ്പോൾ അത് കഴിച്ചു നോക്കാം. വിന്ദാലു വിത്ത് റൈസ്. പിന്നെ ഗോവൻ പ്രിപ്പറേഷനാണ്. ജീവിതത്തിൽ ആദ്യമായി ഞാൻ ഗോവൻ പ്രിപ്പറേഷൻ ട്രൈ ചെയ്യാൻ പോവാണ്. ഇനി ഈ വിന്ദാലു എന്തോ എന്തോ എന്ന് നോക്കാം. വിന്ദാലു എന്ന് പറഞ്ഞപ്പോൾ ആലു ഉരുളക്കിഴങ്ങാണെന്ന് മനസ്സിലായി. വേറെ അതിൻ്റെ ടേസ്റ്റ് എന്തായിരിക്കും എന്നൊരു പിടി ഉണ്ടായിരുന്നില്ല. ഇതിൻ്റെ ടേസ്റ്റ് പുളിയും എരിവും ഒരുപോലുള്ളൊരു സംഭവം. പൊതുവെ ഏതെങ്കിലും ഡിഷിൽ അല്ലെങ്കിൽ പുളി അല്ലെങ്കിൽ എരിവായിരിക്കും. ഇതിന് നല്ല എരിവും നല്ല പുളിയുമുണ്ട്. നല്ല ടേസ്റ്റും ഉണ്ട്. ഞാൻ വിചാരിച്ചും കേരളത്തിൽ മാത്രമേ ഇത്ര എരിവുള്ള ഡിഷസ് ഉണ്ടാവാറുള്ളൂ. അല്ലാട്ടോ, ഗോവൻ ഡിഷ് നല്ല എരിവുള്ള ഡിഷാണ്. അത് ഇവിടെ എരിവ് കൂടിപ്പോയതാണോ എന്നറിയില്ല. എന്തായാലും സംഭവം കൊള്ളാം, നന്നായിട്ടുണ്ട്. അതിൻ്റെ കൂടെ വലിയ അരി, അതായത് പ്ലെയിൻ റൈസാണ്. ഫ്ലേവറിംഗ് ഒന്നും ഇല്ലാത്ത റൈസാണ്. കൊള്ളാം. പൊതുവെ കേരളത്തിൻ്റെയും നോർത്ത് ഇന്ത്യൻ ഫുഡും അതൊക്കെ മാത്രമാണ് ഞാൻ ട്രൈ ചെയ്തത്. ഇത് പോയി പോയി ഗോവ വരെ എത്തി എൻ്റെ കളി. മനസ്സിലായില്ലേ? ആ കൊള്ളാം. ഇനി ഗോവയിലേക്ക് ഒരു പോക്ക് പോകണം. ഇങ്ങനെ വിന്ദാലു, ഗോവൻ വിന്ദാലു ഇങ്ങനെയാണെങ്കിൽ അവിടുത്തെ മറ്റ് പ്രിപ്പറേഷൻസ് എത്ര ടേസ്റ്റി ആയിരിക്കുന്നു കണ്ടറിയേണ്ടിയിരിക്കുന്നു. സംഭവം കൊള്ളാം. ഇത് ഇടയ്ക്കിടയ്ക്ക് ആരും നോക്കണ്ട, ശ്രദ്ധിക്കേണ്ട. വിന്ദാലുവിൻ്റെ ഒപ്പം തന്നെ ഞാൻ മറ്റേ നമ്മളുടെ വരണ്ട മീനിൻ്റെ കൂടിയും ചോറ് കഴിക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞില്ലേ ആക്രാന്ത മൂത്ത പിന്നെ ഞാൻ ഒന്നും നോക്കാറില്ല. കൈ കിട്ടണം ഒക്കെ കഴിക്കും. സൂപ്പർ. ടേസ്റ്റും കൊള്ളാം, ആംബിയൻസും കൊള്ളാം, വെറൈഡിയും കൊള്ളാം. എനിക്ക് മനസ്സിലായി നിഗൂഢ ഗൂഢതകൾ. എൻ്റെ യുദ്ധം ഏകദേശം അവസാനം എത്തിയിരിക്കുന്നു. ഞാൻ കൈ ഒന്ന് കേൾക്കട്ടെ, അല്ലെങ്കിൽ ഇപ്പം എന്നെ ഓടിച്ചു വിടും ഇവിടെ എല്ലാവരും. അങ്ങനെ ത്രിവാൻഡ്രം ചാക്ക ബൈപ്പാസിലുള്ള ദ റോഡ് ഹൗസ് ഇന്നത്തെ യാത്ര പൂർത്തിയായി. ഇനി അടുത്ത ഡെസ്റ്റിനേഷനുമായി ഞാൻ വീണ്ടും എത്തും. അതുവരേക്കും ബൈ. പുതുതലമുറയിലെ പെൺകുട്ടികൾക്ക് നമ്മുടെ ട്രഡീഷണൽ ഡിഷസ് ഒന്നും ഉണ്ടാക്കാൻ അറിയില്ല എന്നുള്ളതാണ് വാസ്തവം. ഇവർ ഇൻസ്റ്റൻറ്റ് കുക്കിങ്ങിൽ ശ്രദ്ധിക്കുന്നതുകൊണ്ടാണ് ഇത് സംഭവിക്കുന്നത്. നമ്മുടെ പുതുതലമുറയ്ക്ക് ട്രഡീഷണൽ ഡിഷസ് പരിചയപ്പെടുത്താൻ ഈ സെഗ്മെൻറ്റ് ഉപകരിക്കും. ഹായ്, ഇന്നത്തെ അമ്മച്ചിയുടെ അടുക്കള കാണാൻ നിങ്ങൾ എല്ലാവരും റെഡിയല്ലേ? എന്തായാലും നിങ്ങൾക്കായിട്ടുള്ള ഒരു പുതിയ വിഭവമായി ഞാൻ എപ്പോഴേ ഇവിടെ റെഡിയായിട്ട് നിൽക്കുവാണ്. എന്തായാലും ഇന്ന് എന്താണ് ഞാൻ നിങ്ങൾക്കായി പരിചയപ്പെടുത്തി തരുന്നതെന്ന് അറിയണ്ടേ? ഇന്നൊരു ബോണ്ടയാണ് പരിചയപ്പെടുത്തി തരുന്നത്. സോ നമ്മുടെ ബോണ്ട ഇന്നിവിടെ ഉണ്ടാക്കി തരാൻ പോകുന്നത് നമ്മുടെ സ്വന്തം ഇന്ദിരാമ്മ അമ്മമ്മയാണ്. അപ്പം അമ്മമ്മ,
നമ്മുടെ ഈ ബോണ്ട ഉണ്ടാക്കി തരല്ലേ നമുക്ക് വേണ്ടിട്ട്. അതെ അപ്പൊ എല്ലാവർക്കും പൊട്ടറ്റോ ഇഷ്ടമാണല്ലോ അല്ലേ. അപ്പൊ ഇത് പൊട്ടറ്റോ കൊണ്ടുള്ള ഒരു ബോണ്ടാണ് അല്ലേ അമ്മമ്മ. ആണല്ലേ. അപ്പൊ അമ്മമ്മ ഇത് എങ്ങനെയാ പഠിച്ചത്? നേരത്തെ പഠിച്ചതാണോ അറിയാന്നുള്ളതാണോ എങ്ങനെയാണ്? എനിക്ക് നേരത്തെ അറിയാമായിരുന്നു. നേരത്തെ അറിയായിരുന്നു. ആരെങ്കിലും പഠിപ്പിച്ചെന്നാണോ? അല്ല അറിയായിരുന്നു അല്ലേ. കണ്ടു പഠിച്ചാണ് എന്തായാലും. ആണല്ലേ. മക്കൾക്ക് ഉണ്ടാക്കി കൊടുക്കാറുണ്ടോ? ഉണ്ട്. അപ്പൊ ശരി, ഇന്ന് നമുക്ക് വേണ്ടിട്ട് എന്തായാലും അമ്മമ്മ അത് ഉണ്ടാക്കി തരും. അപ്പൊ നമുക്ക് തുടങ്ങാവോ? തുടങ്ങാം അല്ലേ. അപ്പൊ ആദ്യം എന്താ വേണ്ടേ? ആദ്യം വേണ്ടത് ഉരുളക്കിഴങ്ങ് പുഴുങ്ങിയത്. പുഴുങ്ങിയത്. രണ്ടാമത് സവാള അരി വെച്ചിരിക്കുന്നത്. പിന്നെ ഇഞ്ചി, പച്ചമുളക്, കരിയേപ്പില, മല്ലിയില, ഉപ്പ്, വെളുത്തുള്ളി, ശകലം മഞ്ഞ, കടുകിട്ട് കടുവറക്കണം. മുളക് കടുവറക്കണം. മുളക് ഇത് രണ്ടും അത് വേവിച്ച് പൊടച്ച് കടുവറുത്തതിന് ശേഷം ഉരുട്ടി മാവിൽ മൈദ മാവും കടലമാവും കൂടെ മിക്സ് ചെയ്ത് അതിൽ മുക്കി എണ്ണയിലിട്ട് എന്തായാലും ഇവിടെ ഇരിക്കുന്ന എല്ലാ സാധനങ്ങളും വെച്ചിട്ടാണ് ഈ ഒരു ബോണ്ടയുടെ പ്രിപ്പറേഷൻ. അപ്പൊ നമുക്ക് നോക്കാം എങ്ങനെയാണ് ഇത് ഉണ്ടാക്കേണ്ടതെന്ന്. അപ്പൊ തുടങ്ങാല്ലേ. ശരി. അപ്പൊ എന്താ അപ്പം ആദ്യം? ആദ്യം അപ്പോ നമുക്ക് നമ്മുടെ സ്റ്റൗ കത്തിച്ച് ഉദ്ഘാടനം ചെയ്യാം. കത്തിക്കട്ടെ. ആ കത്തിച്ചു. എല്ലാവരും ഇങ്ങനെ തയ്യാറായിട്ട് നിൽക്കുന്നത് എങ്ങനെയാണ് ബോണ്ട ഉണ്ടാക്കേണ്ടതെന്ന് പഠിക്കാൻ വേണ്ടിയിട്ട്. ആദ്യം എണ്ണ എണ്ണ എടുക്കണം. എണ്ണ വേണം അല്ലേ. ശകലം. അപ്പം വെളിച്ചെണ്ണയാണ്. അപ്പം കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു. അപ്പൊ വെളിച്ചെണ്ണ കുറച്ച് വളരെ കുറച്ചാണ് വെളിച്ചെണ്ണ ഒഴിച്ചേക്കുന്നത്. അപ്പൊ എനിക്ക് തോന്നുന്നു കടുവ് ചേർക്കാനാണ്. അതെ, കടുവ് ചേർക്കാനാണ്. കുറച്ച് വെളിച്ചെണ്ണ ആണ് എനിക്ക് മനസ്സിലായി. അപ്പോ മുളക് പിച്ചിടണം. വറ്റൽ മുളക് പിച്ച്. രണ്ടാമത് കടുകിടുകയാണ്. ഇനി കടുവറയാണ്. കടുകിട്ടു. ഇഞ്ചി. ഇഞ്ചി കടു വറുക്കുന്നതിന്റെ കൂട്ടത്തിൽ തന്നെയാണ് ഇഞ്ചി ഇടുന്നത്. ഇപ്പം കുറച്ച് കുറച്ച് വീതമാണ് ഇടുന്നത് അല്ലേ. അതെ, കുറച്ച് കുറച്ച്. പച്ചമുളകും ഇട്ടു. അപ്പം എല്ലാവർക്കും ഓർമ്മയുണ്ടെങ്കിൽ എന്തൊക്കെയാ ഇട്ടതെന്ന്? ആദ്യം കടുക് വറുത്തു, അതിനുശേഷം ഇഞ്ചിയും ഇട്ടു, പച്ചമുളകും ഇട്ടു, ചതച്ച വെളുത്തുള്ളി ഇടുകയാണ്. അപ്പോൾ എല്ലാവരും കണ്ടല്ലോ എന്തൊക്കെയാ ഇടുന്നതെന്ന്. കടുക് വറുത്തു, അതിനുശേഷം നമ്മുടെ എന്തൊക്കെയാ ഇട്ടത്? പച്ചമുളകും ഇട്ടു, ഇഞ്ചി ഇട്ടു, ചെറുതായിട്ട് മുറിച്ച ഇഞ്ചിയാണ് അതും ഇട്ടു. പിന്നെ നമ്മുടെ എന്താ ലാസ്റ്റ് വെളുത്തുള്ളി ചതച്ചത്. എത്ര അല്ലി ചതച്ചിട്ടു? അഞ്ചല്ലി. കണക്കുണ്ട്. അതിനുശേഷം കരിയേപ്പില. ഒഴിച്ചു കൂടാൻ പറ്റാത്ത സാധനം കറിവേപ്പില, അതും ഇട്ടു. കൊത്തമല്ലി, മല്ലിയില, പച്ച മല്ലിയില. ഇപ്പൊ എന്താണെന്നറിയത്തില്ല, ഇങ്ങനെ പാചകം കണ്ടു കണ്ടു തന്നെ എന്റെ മൂക്കിൽ പെട്ടെന്ന് സ്മെല്ല് വരുന്നുണ്ട്. അപ്പൊ ഇനി എന്താ? സവാള. സവാള. അപ്പം ഈ സവാള മൊത്തം വേണോ? ഇത്രയും വേണ്ട. അപ്പൊ ഇതിപ്പോ എത്ര സവാള ഇടുന്നേ? ഇത് മൂന്ന് സവാള. മൂന്ന് സവാള. പക്ഷെ ഇട്ടത് അത്രയില്ല അല്ലേ. ഇട്ടത് കുറച്ച് ഇട്ടുള്ളൂ. കുറച്ചിട്ടുള്ളൂ. സവാള ഇട്ട് ഒന്ന് വഴച്ചതാണ്. ഇത് ബ്രൗൺ കളർ ആവണം അല്ലേ. കുറച്ച് ഉപ്പിട്ടു. ഞാൻ സവാള ചെറുതാക്കി വരണ്ട് വന്ന് തുടങ്ങിയിട്ടുണ്ട്. ഉരുളക്കിഴങ്ങ് അത് പുഴുങ്ങി അതിന് തൊലി കളഞ്ഞിട്ട് അതാണ് ഇരിക്കുന്നത്. രണ്ടാമത് പൊടിച്ച് മിക്സ് ചെയ്തിടാൻ പോവാണ്. ഓക്കെ, അപ്പം ആദ്യം പുഴുങ്ങിയ ഉരുളക്കിഴങ്ങാണിത്. അതിനെയാണ് ഇപ്പോൾ അമ്മമ്മ ഉടച്ചോണ്ടിരിക്കുന്നത്. പുഴുങ്ങിയ തൊലി കളഞ്ഞ് അതോടെ മുഴുവനോടെ തന്നെ പുഴുങ്ങിയെടുക്കാണ് അല്ലേ. അതെ, മുഴുവൻ. വെള്ളത്തിലിട്ട് പുഴുങ്ങിയതാണ്. അപ്പം ഇതിപ്പം എത്ര? അഞ്ചെണ്ണം ഉണ്ടായിരുന്നു. അഞ്ച് ഉരുളക്കിഴങ്ങ് ഉണ്ടായിരുന്നു. അപ്പൊ അത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. പുഴുങ്ങി ഉടച്ച സവാള ഉരുളക്കിഴങ്ങ് കയറി ഇതിലേക്ക് ഇടുകയാണ്. പുഴുങ്ങി ഉടച്ച ഉരുളക്കിഴങ്ങ് ഇതിലത്തേക്ക് നമ്മൾ ഇടുക. സവാള വെപ്പേലി ഇടുകയാണ്. അപ്പൊ നമ്മൾ സവാളയും പച്ചമുളകും ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ഇട്ട ഒരു മിക്സ് ആയിരുന്നു അത്. അതിന്റെ കൂട്ടത്തിൽ നമ്മൾ ഈ പൊട്ടറ്റോ ഇട്ടു. ശകലം മഞ്ഞൾപ്പൊടി,
ഇടുകയാണ്. അപ്പം നേരത്തെ വേവിച്ച് വെച്ചതായതുകൊണ്ട് നമുക്ക് അധികം സമയം വേണ്ട ഇത്രയും ചെയ്യാൻ. ആ വേവിക്കുന്ന ടൈം അല്ലെങ്കിൽ വേവിക്കുന്ന ടൈമും കൂടെ പോകും. ഇപ്പോൾ വേവിക്കുന്ന ടൈം പോകത്തില്ല, കാരണം വേവിച്ച് വെച്ചത് തന്നെയാണ്. അപ്പം ഇപ്പം നല്ല മഞ്ഞ കളറിൽ ഉരുളക്കിഴങ്ങ് ഇങ്ങനെ നന്നായിട്ട് മിക്സായിക്കൊണ്ടിരിക്കുന്നു. അതിൻ്റെ കൂട്ടത്തിൽ കുറേ പച്ച കളർ കാണാം, നമ്മുടെ മുളകിൻ്റെയും കറിവേപ്പിലയുടെയും പച്ച മല്ലിയുടെയും അതായത് മല്ലി ഇലയുടെ ഒക്കെയാണ്. ഈ വറുത്ത സാധനം ബൗളിലേക്ക് മാറ്റുകയാണ്. അപ്പം നമ്മൾ വേറൊരു ബൗളിലേക്ക് ഈ എന്താ പറയുക, ഈ വഴച്ചു വെച്ചിരിക്കുന്ന ഉരുളക്കിഴങ്ങ് മാറ്റുകയാണ്. അപ്പോൾ ഇതിപ്പം തണുത്ത് കഴിഞ്ഞു, നമ്മൾ നേരത്തെ ഉരുളക്കിഴങ്ങ് എടുത്ത് മാറ്റി വെച്ചത് തണുത്ത് കഴിഞ്ഞു, ഇപ്പം ഉരുട്ടാൻ പാകമായി. അപ്പം ഇനി അടുത്ത് നമ്മൾ എന്താ ചെയ്യേണ്ടത്? അടുത്ത മാവ് കടല, ഇത് കടലമാവാണ്, മൈദമാവാണ്. മൈദമാവ് ഇതിൽ നിന്ന് ശകലം എടുത്തിട്ട് മൈദമാവും കടലമാവും, കടലമാവ് കുറച്ചാണ് എടുത്തേക്കുന്നത്, മൈദമാവ് കൂടുതൽ എടുത്തു. പിന്നെ വെള്ളം വേണം. അപ്പം നമ്മുടെ മൈദമാവും കടലമാവും വെള്ളം ഒഴിച്ച് ഇപ്പം മിക്സ് ചെയ്യുവാണ് നന്നായിട്ട്. അപ്പം ഒരുപാട് വെള്ളം വേണമെന്ന് തോന്നുന്നു, കാരണം അമ്മ കുറേ നേരമായിട്ട് ഒരുപാട് വെള്ളം ഒഴിക്കുന്നുണ്ട്. അപ്പം നല്ല വെള്ളം വേണം. കടലമാവ് കുറച്ചാണ് എടുത്തത്, മൈദമാവ് കൂടുതൽ. അപ്പോൾ ഇപ്പോൾ എന്താ പറയുക, ഒരു നല്ല വെള്ളമല്ല പക്ഷെ അത്യാവശ്യം കട്ടിയായിട്ടുള്ള ഒരു പൾപ്പ് രൂപത്തിലാക്കി വെച്ചേക്കുകയാണ്. അപ്പം മൈദമാവ് അതേപോലെ കടലമാവ് കുറച്ച് ഉപ്പ് ഇത്രയും ഇട്ട് നമ്മൾ മിക്സ് ചെയ്തു. ഈ ബോണ്ടയ്ക്ക് വറുത്ത് വെച്ചേക്കുന്നത് ഉരുട്ടാൻ പോവുകയാണ്. അപ്പോൾ നമ്മുടെ ബോണ്ട ഉരുട്ടാണ്, നമ്മുടെ ഉരുട്ടിങ് പ്രോസസ്സ് നടക്കുകയാണ്. ഉരുട്ടിങ് പ്രോസസ്സ് ഇതിപ്പം എത്ര ഈ ബോണ്ട വരും എന്നാ പറയാൻ പറ്റൂല, പറ്റൂലേ. പറയാം ഓക്കെ. അപ്പം എന്തായാലും ഒരുപാടുണ്ടെന്ന് മനസ്സിലായി, കാരണം കുഞ്ഞു 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 ബോണ്ടയാണ്. അപ്പോൾ നമ്മുടെ ഉരുട്ടി വെച്ച ബോണ്ട റെഡിയായി. ഇനി നമ്മുടെ അടുത്ത പ്രോസസ്സ് എന്ന് പറയുന്നത് ചീനച്ചട്ടി വെച്ച് കഴിഞ്ഞു. ഇനി എണ്ണ ഒഴിക്കാൻ പോവുകയാണ്. എണ്ണ ഒഴിക്കാം. അപ്പം നമ്മുടെ എണ്ണ ഇപ്പോൾ ചൂടായി കഴിഞ്ഞു. ഇനിയിപ്പോൾ ഇനിയിപ്പോൾ അടുത്ത് ഇത് ബോളെടുത്ത് ഇതിൽ മുക്കി മൈദമാവും കടലമാവും കൂടെ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്നതിൽ ബോണ്ട ചുരുട്ടി വെച്ചെടുത്ത് മുക്കി എണ്ണയിലോട്ട് ഇടണം. അത്രയേ ഉള്ളൂ. അത്രയേ ഉള്ളൂ. അപ്പം ശരി, അപ്പം നമ്മുടെ കറികൾ നടക്കട്ടെ. അപ്പം അമ്മമ്മ നല്ല ഫാസ്റ്റായിട്ടൊക്കെ കുഴച്ചൊക്കെ എടുക്കുകയാണ്. അമ്മയ്ക്ക് എണ്ണയിൽ ഇടാൻ വലിയ പേടിയൊന്നുമില്ല. ഓക്കെ, അപ്പം നമ്മുടെ ബോണ്ട മൂത്ത് കഴിഞ്ഞു, അതുകൊണ്ട് മറിച്ചിടുകയാണ് മറ്റേ സൈഡ്. ഒരു സൈഡ് നന്നായിട്ട് മുരിഞ്ഞിട്ടുണ്ട്, അത് കാണുമ്പോൾ തന്നെ അറിയാം. ആ ഒരു എന്താ പറയുക, ഒരു ബ്രൗണിഷ് യെല്ലോ കളറ് വന്നിട്ടുണ്ട്. നല്ല എന്താ പറയുക, പൊരുപുരാന്നിരിക്കും തോന്നുന്നു കഴിക്കുമ്പോൾ. അപ്പം എന്തായാലും കുറച്ച് സമയം കൂടെ മതിയല്ലേ, കുറച്ചുകൂടെ ഒന്ന് മൂത്താൽ മതി, അപ്പോഴത്തേക്ക് നമ്മുടെ ബോണ്ട റെഡിയാവും. അപ്പം എല്ലാവർക്കും ഇതൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടല്ലോ അല്ലേ, എല്ലാവർക്കും മനസ്സിലാവുന്നുണ്ടല്ലോ എന്താ എങ്ങനെയാണ് ഇത് ഉണ്ടാക്കേണ്ടതെന്ന്. എല്ലാവരും ഇതുപോലെ ഉണ്ടാക്കി കഴിക്കണം കഴിക്കണം. അപ്പോൾ നമ്മുടെ എന്തൊക്കെയാണ് ഉപയോഗിച്ചതെന്ന് എല്ലാവർക്കും അറിയാമല്ലോ. ആദ്യം കടുക് വറുത്തു, പിന്നെ അതേപോലെ നമ്മുടെ ഇഞ്ചിയും
വെളുത്തുള്ളിയും അതേപോലെ കറിവേപ്പില മല്ലിയില ഇതൊക്കെ ഇട്ടു അതിനുശേഷം നമ്മുടെ ഉരുളക്കിഴങ്ങ് അവിച്ച് വെച്ച ഉരുളക്കിഴങ്ങ് അതിൻ്റെ അകത്തോട്ട് മിക്സിയിൽ ചേർത്ത് അത് കുറച്ച് വഴറ്റി അതെടുത്ത് തണുക്കാനായിട്ട് മാറ്റി വെച്ചതിന് ശേഷമാണ് നമ്മുടെ മിക്സിങ് നടത്തിയത് മിക്സിങ് മീൻസ് നമ്മുടെ മൈദമാവും കടലമാവും കടലമാവ് കുറച്ച് മൈദമാവ് കൂടുതൽ എന്നിട്ട് കുറച്ച് ഉപ്പ് ഇട്ടു നമ്മുടെ മിക്സിങ് ചെയ്തു എന്നിട്ട് ഈ ഓരോരോ ബോൾസാക്കി അതിൽ മുക്കിയിട്ട് ഇതേപോലെ ചൂടായിട്ടുള്ള എണ്ണയിൽ തിളച്ച എണ്ണയിലിട്ട് മുരിച്ചെടുക്കുന്ന ഒരു പരിപാടിയാണ് ഇപ്പോൾ നടന്നത് അപ്പോൾ കോരേണ്ട സമയമായി നമ്മുടെ ബോണ്ട് റെഡിയായെന്നാണ് അമ്മമ്മ പറഞ്ഞു വരുന്നത് ഓക്കെ കോരി തുടങ്ങി അപ്പോൾ നമ്മുടെ ബോണ്ട ഇപ്പോൾ റെഡി ആയിട്ടിരിക്കുകയാണ് അപ്പോൾ ഞാൻ ഒന്ന് കഴിച്ചു നോക്കട്ടെ എങ്ങനെയുണ്ടെന്ന് അമ്മ എനിക്ക് തരുമല്ലോ അല്ലേ ഓക്കെ ഇത് മൊത്തത്തോടെ എനിക്ക് തന്നു എന്തായാലും കഴിച്ചു നോക്കാം കഴിച്ചു നോക്കിയിട്ട് നല്ല ടേസ്റ്റ് ഉണ്ട് സവാളയുടെയും ഉരുളക്കിഴങ്ങിൻ്റെ ഒക്കെ നല്ല ടേസ്റ്റാണ് നമുക്കിപ്പോൾ കിട്ടുന്നത് എന്തായാലും നല്ല ടേസ്റ്റി ആയിട്ടുള്ള സാധനം തന്നെയാണ് എന്തായാലും അമ്മ പറഞ്ഞു തന്നത് എന്തായാലും നല്ലൊരു സംഭവം തന്നെയാണ് കേട്ടോ അമ്മ എന്തായാലും ഇത്രയും നല്ലൊരു എന്താ പറയുക നല്ലൊരു ബോണ്ട നമ്മുടെ പ്രേക്ഷകർക്കും പ്രത്യേകിച്ച് എനിക്കും കഴിക്കാനും പഠിപ്പിച്ചു തന്നതിന് വളരെ നന്ദിയുണ്ട് സോ ഇന്നത്തെ എപ്പിസോഡ് നമുക്കിവിടെ വൈൻഡപ്പ് ചെയ്യാം നെക്സ്റ്റ് എപ്പിസോഡിൽ നല്ലൊരു നാടനുഭവമായി എന്തായാലും ഞാൻ നിങ്ങളുടെ മുന്നിലെത്തും അതുവരേക്കും ഗുഡ് ബൈ ആപ്പിൾ പേരയ്ക്ക വാഴപ്പഴം എന്നീ ഫ്രൂട്ട്സുകളേക്കാൾ കെറാറ്റിൻ കണ്ടന്റ് കൂടുതലുള്ള ഒരു ഫ്രൂട്ടാണ് പപ്പായ ഇവ ആഹാരത്തിൽ ഉൾപ്പെടുത്തിയാൽ കഫം വാദം തുടങ്ങിയ ദോഷങ്ങളെ ശമിപ്പിക്കും നമുക്ക് വീണ്ടും കാണാം സൂപ്പർ ഷെഫിൻ്റെ മറ്റൊരു എപ്പിസോഡിൽ